അത് തരൂല പറ്റിക്കാനാണ്. അല്ല മനസ്സുണ്ടല്ലോ പറ്റിക്കാനുള്ള. കുപ്പിവളയിട്ട കൈ ആരുടെ കുപ്പിവള? ഇതിലൂടെ കുപ്പിവള അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഒരു ഗസ്റ്റ് കാണാൻ വരുന്നുണ്ട്. നമ്മുടെ ഷോപ്പിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആരാണ്? വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ, ബീഫിന്റെ അച്ചാർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവര് ഇടക്കിടക്ക് സ്റ്റോറി ഇട്ട് കാണാം. അപ്പൊ ഞങ്ങള് കണ്ടപ്പോ അത് ഉണ്ടാക്കണ്ടൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു ബോധ്യം. അപ്പൊ ഞങ്ങള് മെസ്സേജ് ആക്കിയേന്. അപ്പൊ മൂപ്പര് പറഞ്ഞ് ഈ ബൈക്ക് വരുന്നുണ്ട്, അപ്പൊ എന്തായാലും ഡയറക്റ്റ് കൊണ്ടുവന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെ മൂപ്പരാള് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ വ്ളോഗ് എടുക്കാൻ കാരണം. ഞങ്ങൾ കുറെ ദിവസമായി വ്ളോഗ് ഇങ്ങനെ എടുക്കും, അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല, ഫുൾ തിരക്കിലല്ലേ. അപ്പൊ എനിക്ക് ഇവിടെ മെയിന് എന്താ പറയാ, അച്ചാർ ഇഷ്ടം, ഉമ്മക്ക്, ഹലക്ക്, പിന്നെ എനിക്ക്. അപ്പൊ പപ്പ കാണാണ്ട വേണം ഇത് നമുക്ക്. പപ്പ ഇവിടെ ഇല്ല, പപ്പ കാസർഗോഡ് പോയതാണ്. വരുമ്പോക്കിന് മുപ്പര് വരണം, അച്ചാർ വാങ്ങണം, തിന്നണം. ഞാൻ പറയും, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പപ്പ വരുന്നതിന് മുന്നേ വരണം, ഇല്ലെങ്കിൽ പപ്പ സത്യം പറയാം, പപ്പക്ക് തീരെ അച്ചാർ കഴിക്കുന്നത് ഇഷ്ടമല്ല. അച്ചാർ എരിവുള്ളത് മധുരം. ഹോട്ടലിനാണെങ്കിലും ബിരിയാണിക്കൊക്കെ നമുക്ക് അച്ചാർ തന്നാ പോലും പപ്പ അത് റിട്ടേൺ ആക്കിപ്പോ. അതായത് നമ്മളെ കൊണ്ട് കഴിക്കാൻ സമ്മതിക്കൂല. പപ്പക്ക് ഇഷ്ടമല്ല, നമ്മളെ കൊണ്ട് കഴിക്കാനും സമ്മതിക്കൂല. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പേഴ്സണലി അച്ചാറ് വല്ല ഇഷ്ടമുള്ള ആളല്ല. പക്ഷെ പിന്നെ ബീഫ് അച്ചാർ എന്നൊക്കെ പറഞ്ഞപ്പോ രാത്രി ഞങ്ങൾ മെസ്സേജ് ആക്കിയേ. അപ്പൊ പറഞ്ഞു ഈ വൈക്ക് പോകുന്നുണ്ട്, അപ്പൊ കൊണ്ടുവന്നരാ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അവര് വന്നിട്ടിട്ടാണ്. അന്ന് കൂട്ടാതെ കളിച്ചുണ്ടാ ഇവന് ഊട്ടിനില്ലേ. അവക്കറിയണ കളിയാ തന്നെ. എന്താ പറയുന്നത്? കാക്ക ചെറുക്കാണ്. അതില് മാമ എന്നുള്ള വരി മാത്രമേ ഉള്ളൂ, പാടുള്ളൂ, ബാക്കി അറിയില്ല. ഒരു മാസം കഴിഞ്ഞ ബർത്ത്ഡേ. ലൊക്കേഷൻ കാണിച്ചു കൊടുത്തോ. അതല്ല, ഒരു വയസ്സന്നെ ആയിട്ടില്ല. ഇവന്റെ പ്രസവമൊക്കെ ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയറിയോ, കാറ് ഉറക്കക്കാരില്ല. ഞാനിന്ന് നാട്ടിലെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വൈകുന്നേരം കുട്ടികളുടെ ചാടി
കൊട്ടി കൊടുത്തിട്ട് കുട്ടി നിർത്തിയാൻ കയ്യിൽ കൊടുത്തു. ഞാൻ കാറിന്റെ സീറ്റ് ഇങ്ങോട്ട് കിടത്തിയിട്ട് പിന്നെ കുട്ടി ഇങ്ങനെ കൊറച്ചിട്ട് പുറത്തേക്ക് വന്നു ഇങ്ങനെ എടുത്തിട്ടു. പിന്നെ അതൊക്കെ ഇങ്ങനെ ചുറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാ. അവിടെ ഗേറ്റ് ഇറങ്ങി വന്നു ആരംഭിച്ചിട്ട് എത്ര നേരം പറ്റില്ല അവരുടെ ദിവസം. പിന്നെ ഞങ്ങൾ എത്ര മണി പ്രസവം കഴിഞ്ഞ് ഒരു 3:45 ഹോസ്പിറ്റലിൽ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് കൽക്കണോ കൽക്കണോ ഞാനിക്കൊക്കെ ആ സമയം അതല്ല. പിന്നെന്താ അങ്ങനത്തെ കുപ്പിവള ഇട്ട കൈ ആരുടെ കുപ്പിവള ഇതിലൂടെ കുപ്പിവള കുപ്പിവള ഓ ഇവള ഇട്ട കൈ കൊണ്ടുണ്ടാക്കിയ അച്ചാറ് ജീവ മാതൃക ആയിട്ട് ജീവ ചോക്ലേറ്റ് ഷെയർ ചെയ്തു എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട് ജീവ. ഇപ്പൊ തിരിച്ചു ചോദിക്കണ്ടേ ഇതിനെ കാണാൻ സിവുവിന് ഒരു കട്ടില്ലേ അങ്ങനെ. അൻഷിഫ് ഖാന്റെ ഓലമ്മന്റെ അച്ചാറ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ യാത്രയാകുകയാണ് നമ്മളെ അച്ചാറുണ്ടല്ലോ മൂപ്പര് കൊണ്ടുവന്നേ, സോ അതൊന്ന് നമ്മള് റിവ്യൂ പറയാന്ന് വിചാരിച്ചു കേട്ടോ. സാധനം ഞാൻ കഴിച്ചു നോക്കി, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടം, പ്രത്യേകിച്ച് അതിന്റെ ബീഫിലേക്ക് നന്നായിട്ട് അത് പിടിച്ചിട്ടുണ്ട്, അതാണ് മെയിൻ. നല്ല എരിവുണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റാ. നമുക്ക് ചോറിന്റെ കൂടെ കഞ്ഞിന്റെ കൂടെ ഒക്കെ മാസമായിരിക്കും. കസ്റ്റമർ ഉള്ളിൽ കേറി, കസ്റ്റമർ വരുമ്പോ തന്നെ നമ്മളിരുന്ന് തിന്നിട്ട് മോശമില്ല വെച്ചിട്ട് മാത്രല്ല, ഷോപ്പിന്റെ ഉള്ളിൽ ഫുഡ് അലൗഡല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ വലിയ വലിയ പീസ് കഴിക്കാൻ പറ്റുന്നുണ്ട്. പപ്പ എപ്പോഴും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പപ്പ ഇങ്ങോട്ട് എത്തിയാല് അച്ചാർ ഇവിടെ അടുപ്പിക്കാൻ പറ്റൂല. ഇല്ല അതൊക്കെ പുറത്തേക്ക് എപ്പോഴും ഒലിച്ച് ഞാൻ തിന്നിക്കണ്. ഞാൻ പിന്നെ ഉച്ചക്കൊന്നും കഴിച്ചില്ലേ, അപ്പൊ വയറല്ലേ ഇരിച്ചില്ലല്ലോ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് സാധനം. വേണ്ട ഒരു നല്ല മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തോളൂ. ഇതിമ്മ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ആ അതിമലുണ്ട്, പിക്കിള് മലപ്പുറം. ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല, അഡ്രസ് മാത്രമേ ഉള്ളൂ. ഫോൺ നമ്പർ അതിൽ കൊടുക്കാം, വേണ്ടവര് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ നോക്കിയിട്ട് വിളിച്ചോ. അതായത് നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമ്പോ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസെല്ലാം, ഒത്തിരി ഉള്ള പീസെല്ലാം ഉണ്ടാവാം. ഞാൻ ഫസ്റ്റ് ടൈം ആണ്. നല്ല ടേസ്റ്റും നല്ല അത്യാവശ്യം നല്ല പാകത്തിലുള്ള എരിവൊക്കെ ആണ്. സ്റ്റോറി കണ്ടിട്ട് എനിക്ക് നിക്കപ്പുറത്തേനി ടൈമില് കിട്ടണ്ടി. പക്ഷെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് സത്യം പറയാനേ ഇങ്ങനെ സാധനത്തിനോടൊന്ന് തീരച്ചില്ലേ. സത്യം പറയണെങ്കിൽ ഞാനിങ്ങനെ ഒരു ഒരിതും നമ്മള് റിവ്യൂ ചെയ്തിട്ടില്ലല്ലോ ഒരു സാധനം ഫുഡിന്റെ. നിവാസികൾക്ക് വെള്ളം വരും, ഞാൻ തിന്നട്ടെ, ആസ്വദിച്ച് തിന്നട്ടെ. അപ്പൊ
നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ഒരു കഞ്ഞൊക്കെ പോയി കുടിച്ചിട്ടൊക്കെ വരാം. ഓക്കേ.